ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ന്യൂസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ലുക്കാഡ് സുവിശേഷം നാലാം അധ്യായത്തിലെ മർമ്മപ്രധാനമായ നസ്രത്ത് സംഭവമാണ് നമ്മൾ പഠന പഠനവിഷയമാക്കിക്കൊണ്ടിരുന്നത് തൻ്റെ ജന്മസ്ഥലമായ നസ്രത്തിൽ വന്ന് അവിടുത്തെ തന്നെ സിനുഗോഗില് പങ്കെടുക്കുമ്പോൾ അവിടെ വായിക്കാൻ എഴുന്നേറ്റ് നിന്നു എന്നുള്ള ആ ഭാഗത്തോടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അതിൽ നസ്രത്തിൽ ഒരു നസ്രത്ത് മാത്രമല്ല ഒരു സിനുഗോഗിലെ സാധാരണഗതിയിൽ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ചർച്ചാ വിഷയമാക്കിയിരുന്നു അതിൽ നമുക്കറിയാം ആദ്യത്തേത് പ്രവേശിക്കുന്നതാണ് രണ്ടാമത്തേത് അവർ കയറി വന്നിട്ട് ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട് മൂന്നാമത്തേത് അവർ ഒരു വിശ്വാസ പ്രമാണം ചെല്ലുന്നു ആ വിശ്വാസ പ്രമാണങ്ങളുടെയെല്ലാം തുടർച്ചയായിട്ട് പിന്നീട് അവർ വായിക്കുന്ന തോറായുടെ വായനയാണ് ഈ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് അവർ പതിനെട്ട് സ്തുതിപ്പുകൾ ചൊല്ലിക്കഴിഞ്ഞ് ഷെമോനെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ പതിനെട്ട് സ്തുതിപ്പുകൾക്ക് ശേഷമാണ് തോറായുടെ വായന ഈ വായനയുടെ രീതിയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് രണ്ട് പ്രധാനപ്പെട്ട വായനകളാണ് ഇപ്പം നമ്മളുടെ നമ്മുടെ ആരാധനാക്രമത്തിലുള്ള പോലെ മൂന്ന് വായനകളല്ല രണ്ട് വായനകൾ അതിലൊന്ന് പഞ്ചഗ്രന്ഥിയിൽ നിന്നാണ് മറ്റൊന്ന് പ്രവാചഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇത് അതിന് കൃത്യമായൊരു ഓർഡർ ഇന്ന് നമുക്കുള്ളതുപോലെ ഓരോ ദിവസം നമുക്ക് നോമ്പുകാലം ഒന്നാം ഞായറാഴ്ച ഇന്നത് വായിക്കണം രണ്ടാം ഞായറാഴ്ച ഇന്നത് വായിക്കണം എന്നുള്ള രീതിയിലുള്ള ലക്ഷണറി നമുക്ക് അന്നുണ്ടായിരുന്നു എന്നതെല്ലാവർക്കും സംശയമാണ് പിന്നീടാണ് അത് യേശുവിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒന്നാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇങ്ങനെയൊരു ഒരു ഒരു ലക്ഷണറി അല്ലെങ്കിൽ ഓരോ ദിവസവും വായിക്കേണ്ടതിൻ്റെ ക്രമം വരുന്നത് എന്നാൽ മിക്കവാറും വരുന്നത് എന്നാൽ അപൂർവം ചിലരെങ്കിലും പറയുന്നുണ്ട് യേശുവിൻ്റെ കാലത്ത് ചില തരത്തിലുള്ള ലക്ഷണറി അല്ലെങ്കിൽ ക്രമം വായിക്കുന്നതിനുള്ളത് ഉണ്ടായിരുന്നുവെന്ന് ഏതായാലും ഇവിടെ നമുക്ക് അത് ലക്ഷണറി ഇല്ലായിരുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളിത് ഈ വചനം പറയുന്നത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വായനകളിലും വേറൊരു പ്രത്യേകത ഈ വായന ഒന്നോ അല്ലെങ്കിൽ രണ്ട് പേർക്കോ അല്ലെ മൂന്ന് പേർക്കോ ഒക്കെ ആയിട്ട് വീതിച്ചു കൊടുക്കാറുണ്ട് ഈ വായന നടത്താം നമുക്കറിയാം ഹീബ്രുവിലാണ് പഴയ നിയമമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് ഈ വായന പക്ഷേ യേശുവിൻ്റെ കാലം വരുമ്പോൾ എല്ലാവർക്കും ഒന്നും ഈബ്രു അറിയത്തില്ല അന്നത്തെ സംസാര ഭാഷ കുറേ അറമായിക്കാണ് അല്ലെങ്കിൽ കുറേ പേർക്ക് ഗ്രീക്കും അറിയത്തുള്ളൂ അറമ്മ അറിയാമല്ലാത്തവർക്ക് ഗ്രീക്ക് അപ്പം അതുകൊണ്ട് ഒരു വായന വന്നു കഴിഞ്ഞാൽ ആ വായനയ്ക്ക് വിവർത്തനം കൊടുക്കും പരിഭാഷ കൊടുക്കും ഒന്നുകിൽ അറമായിയിൽ അല്ലെങ്കിൽ ഗ്രീക്കിൽ ഇതാ വായിക്കുന്ന ആൾ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ വേറെ ആളെ നിയമിക്കാം അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടിയുണ്ട് പിന്നെ ഓരോ വാക്യത്തിനും അപ്പം ഈ സാധാരണഗതിയിൽ പഞ്ചഗ്രന്ഥി എന്നുള്ള വായ പരാഷ വായിക്കുമ്പോൾ മൂന്ന് വചനങ്ങൾ സാധാരണഗതി ഒരു മത്സരം ഇത് സഭയിൽ ഒരാളും അതിൽ കൂടുതൽ പേർപ്പിച്ച് വായിക്കും ഒരാൾ മൂന്ന് വാക്യങ്ങൾ വായിക്കും പരാശ എന്ന് പറയുന്ന പഞ്ചഗ്രന്ഥി എന്നുള്ള വായന മൂന്ന് വാക്യങ്ങൾ അടുപ്പിച്ച് വായിക്കും അത് കഴിഞ്ഞാൽ അതിനുള്ള വിവർത്തനം കൊടുക്കും അത് കഴിഞ്ഞാൽ അടുത്തൊരു മൂന്ന് അടുത്തൊരാൾക്ക് വേണേൽ മൂന്ന് വാക്യം വായിച്ചിട്ട് അതിനുള്ള വിവർത്തനം കൊടുക്കാം അപ്പോൾ ഒരു ഹിബ്രു മാത്രം അറിയാവുന്ന ഒരാളാണ് അറുമായിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ഗ്രീക്ക് അറിയത്തില്ലെങ്കിൽ വേറൊരാളായിരിക്കും അറിയാവുന്ന ഒരാളായിരിക്കും അതിന് പരിഭാഷ കൊടുക്കുന്നത് രണ്ടാമത്തേത് പ്രവാചക ഗ്രന്ഥം എന്നുള്ള അഫ്താര വായന അഫ്താരയിൽ പ്രവാചകരന്ഥം എന്നുള്ള വായനയാണ് അതിന് യേശുവിന് കാലത്ത് ഒരു നിശ്ചിത വായന കലണ്ടർ ഉണ്ടായതായി ഉറപ്പില്ല ഇതിന് അറമ്മ ഗ്രീക്ക് ഭാഷകളിൽ വിവർത്തനം ഉണ്ടായിരിക്കും പരാശ ഓരോ വാക്യം വായിച്ചു കഴിഞ്ഞും വിവരണം നൽകിയിരുന്നു ഹത്താറ മൂന്ന് വചനങ്ങൾ കഴിഞ്ഞിട്ടാണ് വിവരണം നൽകിയിരുന്നത് അപ്പം ഈ വാചനം അപ്പം യേശു അത് കഴിഞ്ഞിട്ട് ഈ വായന കഴിയുമ്പോഴാണ് പ്രകോഷണം ആറാമത്തെ പോയിന്റായിട്ട് വരുന്നത് പ്രകോഷണം ഇത് ആരാധന ശുശ്രൂഷയുടെ അധ്യക്ഷൻ അപ്പോൾ സെനുഗോഗില് സെനുഗോഗ് അധികാരി ഉണ്ടല്ലോ സെനുഗോഗ് പ്രധാന അദ്ദേഹം അദ്ദേഹമാണ് ഒന്നുകിൽ മിക്കവാറും കൊടുക്കുന്നത് പേടവ പള്ളിയിലാണ് വ്യാരിച്ചൻ പക്ഷേ വിയാരിച്ചിന് വേറെ അച്ഛന്മാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും കുറെ കൂടി അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പതിനാല് പതിനഞ്ച് വചനങ്ങളിൽ യേശുവിന്റെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചു യേശു നന്നായിട്ട് തോറായെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് എല്ലായിടത്തും അറിഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് യേശു ആ സെനുഗോഗിൽ വന്നു എന്നറിഞ്ഞ് യേശുവിനോട് സെനുഗോഗധികാരി വായിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് സ്വാഭാവികമാണ് എന്ന് ആ രചനയുടെ ശൈലി വെച്ച് നമുക്ക് മനസ്സിലാകും വായനക്കാരനും വ്യാഖ്യാതാവും പ്രഘോഷകനും ഒരാൾ തന്നെ ആകാം സാധാരണഗതിയിൽ വായിച്ച് അതിന് വിശദീകരണം കൊടുത്ത് അതിൻ്റെ പരിഭാഷ കൊടുത്തിട്ട് പിന്നെ പ്രഘോഷം കൊടുക്കാം അല്ലെങ്കിൽ ഇത് മൂന്ന് പേരും മൂന്ന് മൂന്ന് പേരാകാം വായിക്കുന്നവരും അതിൻ്റെ പരിഭാഷപ്പെടുത്തുന്നവരും വ്യാഖ്യാനി അല്ലെങ്കിൽ പ്രസംഗം കൊടുക്കുന്നവരും മൂന്ന് പേരുമാകാം യേശു ഇവിടെ ചെയ്യുന്നത് ഹഫ്താര എന്ന് പറയുന്ന പ്രവാചഗ്രന്ഥം എന്നുള്ള വായനയാണ് യേശു തന്നെ അതിന് വ്യാ പരിഭാഷ കൊടുത്തിരിക്കാൻ സാധ്യതയുണ്ട് വേറൊരാളുടെ അവിടെ കൊണ്ടുവരുന്നില്ല യേശുവിന് ഈ ഭാഷകൾ മൂന്നും ഏതാണ്ട് പരിചിതമായിരുന്നു എന്നുള്ളതിന് നമുക്ക് പല തെളിവുകൾ സുവിശേഷങ്ങളുണ്ട് യേശുവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന ചില അറമ്മക്ക് മത്തായ സുവിശേഷികനാണെങ്കിൽ യേശുവിൻ്റെ അറമ്മക്ക് പ്രാർത്ഥനയോടെയാണ് യേശുവിൻ്റെ മരണം എ ലോയ് എ ലോയി ലമാ സമക്താനി എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിലാണ് എന്നാൽ ഗ്രീക്കിൽ കാരണം യേശുവിൻ്റെ മരണത്തിൻ്റെ മുമ്പിൽ ആ കുരിശിൻ്റെ മുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നതും ഗ്രീക്കിലും ലത്തീനിലുമൊക്കെയാണ് അപ്പം തന്നെ എല്ലാ യേശുവിന് ഈ എല്ലാ മനുഷ്യരോടുമുള്ള സമ്പർക്കം ഉണ്ടായിരുന്നു കഫർനാമിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അദ്ദേഹം പരസ്യ ആരംഭിക്കുന്ന മുമ്പ് വരെ കഫർനാമിൽ തൻ്റെ മര ഉൾപ്പെടുകൾ കൊണ്ടുവന്ന് എല്ലാവരുമായിട്ട് സംവേദിച്ച് സംസാരിച്ച് അവർക്ക് കച്ചവടം നടത്തിയിരുന്നു എന്നൊക്കെയുള്ളതാണ് നേശുവിൻ്റെ ചരിത്രപരമായ അസ്തിത്വത്തെക്കുറിച്ചുള്ള വിശദീകരണം അതുകൊണ്ട് തന്നെ ഈ വിശദീകരണം കൊടുക്കാനും യേശു തന്നെ ആയിരുന്നിരിക്കണം ഏതായാലും വേറൊരാളുടെ കുറിച്ച് പറയുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് പ്രസംഗവും അദ്ദേഹം തന്നെ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശുശ്രൂഷയുടെ ഒരു രീതി നമുക്ക് ശ്രദ്ധിക്കാം സാപത്ത് ദിവസം അവൻ സെനുഗോഗിൽ പ്രവേശിച്ച് അവിടെ ഉപവേഷനായി നിയമവും പ്രവചനങ്ങളും വായിച്ചു കഴിഞ്ഞാൽ സെനുഗോഗിലെ അവരോട് ഇപ്രകാരം അതായത് നിയമ നമ്മുടെ നടപടി പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വചനം നമുക്കറിയാം അവിടെ പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്നും കപ്പൽ യാത്ര ചെയ്ത് പാഫീലിയയിലെ പെർഗായിൽ എത്തി ഓഹന്നാൻ അവരെ വിട്ട് ജെറൂസിലേക്ക് ഉണങ്ങിപ്പോയി എന്നാൽ അവർ പെർഗ കടന്ന് പ്രസിദ്ധിയയിൽ അന്ത്യോക്കയിൽ വന്നെത്തി സാബത്ത് ദിവസം അവർ സെഗു സെനുഗോഗിൽ പ്രവേശിച്ചു അവിടെ ഉപവശലായി നിയമവും പ്രവചനങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ അധികാരികൾ അധികാരികളാളയച്ച് അവരോട് ഇപ്രകാരം പറയിച്ചു സഹോദരന്മാരെ നിങ്ങളിൽ ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഉപദേശം നൽകാനുണ്ടെങ്കിൽ പറയാം അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു ഇസ്രായേൽ ജനമേ ദൈവത്തെ ഭയപ്പെടുന്നവരെ ശ്രദ്ധിക്കുവു അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നൊരു മാതൃകയാണ് നടപടി പുസ്തകത്തിലെ പതിമൂന്നാം അധ്യായത്തിൽ പൗലോസ് ഒരു സെനഗോഗിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ പഞ്ച പഞ്ചഗ്രന്ഥിയിൽ നിന്നും അതല്ലെങ്കിൽ നിയമാവസനം നിയമപുസ്തകത്തിൽ നിന്നും അതുപോലെ പ്രവാചക പുസ്തകത്തിൽ നിന്നും വായന കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കാൻ പൗലോസിനെ ചുമതലപ്പെടുത്തുന്നു ഇവിടെ ഈശോ വായിക്കുകയും ചെയ്യുന്നുണ്ട് പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രം യേശു ഇതിനകം പ്രശസ്തനായിരുന്നതിനാൽ അദ്ദേഹത്തെ വായനയ്ക്കും പ്രസംഗത്തിനുമായ സനുഗോകധികാരി ക്ഷണിച്ചിരിക്കാം എന്നത് ന്യായം ഇനി അത് കഴിയുമ്പോൾ വരുന്നത് കദീഷാണ് പൗരോഹിത്യ അനുഗ്രഹ പ്രാർത്ഥന ഇതാണ് സംഖ്യയുടെ പുസ്തകം ആറ് നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അതിതാണ് അതിന് ആ പ്രാർത്ഥന ഞാൻ അവിടെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് നോട്ടിൽ ഇങ്ങനെയാണ് അതായത് ശുശ്രൂഷ അവസാനിക്കുമ്പോൾ നമ്മുടെ എല്ലാ പള്ളികളിൽ പുരോഹിത ഒരു പുരോഹിതൻ്റെ സമാപന പ്രാർത്ഥന ഒരു അനുഗ്രഹ പ്രാർത്ഥന ചെയ്യുമല്ലോ ഏത് അതിൻ്റെ അടിസ്ഥാനം വരുന്ന ഈ ഒരു സെനുഗോഗിൽ പുരോ അവിടുത്തെ സിനി അധികാരി ആൾക്കാരെ പറഞ്ഞയക്കുന്ന രീതിയാണ് അത് നിയമാവർത്തന പ്രസ്തകം ആറാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടും നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരട് കാണിക്കുകയും ചെയ്യട്ടെ ഇത് അധികാരിയോ പ്രഘോഷകനോ ആരെങ്കിലും ഒരാൾ ചെയ്യും ഒന്നുകിൽ പ്രഘോഷകൻ തന്നെ പ്രസംഗത്തിൻ്റെ അവസാനം ഇത് ചെയ്യും ഇല്ലെങ്കിൽ അധികാരി ചെയ്യും ഇതാണ് ഒരു സെനുഗോഗ് ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലൂക്ക ഇവിടെ ശുശ്രൂഷയുടെ അവസാന ഭാഗമാണ് അവതരിപ്പിക്കുന്നത് യേശു ശ്രദ്ധ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാത്തത് യേശുവിലേക്ക് ശ്രദ്ധ എല്ലാവർക്കും എത്താൻ തർക്കത്തിൽ ആഖ്യാനം നടത്തുന്നതുകൊണ്ടാണ് ഇനി നമ്മൾ ആദ്യം മുതലേ വായനകളിലേക്ക് പഠനങ്ങളിലേക്ക് പോകുക യേശിയ പ്രവാചകന്റെ അദ്ദേഹത്തിന് കൊടുത്ത പുസ്തകം യേശുയ പ്രവാചകന്റെ ചുരുൾ ചില പുസ്തകങ്ങളിലൊക്കെ അത് ഗ്രന്ഥം എന്ന് പറയും നമുക്കറിയാം ഗ്രന്ഥമുണ്ടായതൊക്കെ ഒരു മധ്യ അതുവരെയുള്ളത് എല്ലാവരും ചുരുളുകളിൽ തോൾ ചുരുളുകളിലോ അല്ലെങ്കിൽ പപ്പീറസിൻ്റെ ചുരുളുകളിലൊക്കെയാണ് എഴുതി സൂക്ഷിച്ചിരുന്നത് അപ്പോൾ ഏഷ്യവിന് ഏഷ്യയുടെ ഒരു ഒറ്റ നമുക്ക് കുമ്മറാനിലെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്ന് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയാറ് അധ്യായങ്ങളുള്ളത് ഒറ്റ ചുരുളായി സൂക്ഷിച്ചത് അങ്ങനെ എവിടെയോ സൂക്ഷിച്ചിരുന്നാൽ അത് അതേ കിട്ടി എന്നുള്ളതാണ് അതുപോലെ ഈ ഗ്രന്ഥത്തെ ഇത് ആണ് ഈ അവന് നൽകപ്പെട്ടു എന്നാണ് പറയുന്നത് യേശു ചോദിച്ചു വാങ്ങിച്ചതാകാം അല്ലെങ്കിൽ യേശു അന്നത്തെ ഒരു ക്രമം അനുസരിച്ച് വായിച്ചു പക്ഷെ കൂടുതലും സാധ്യത പ്രസംഗിക്കാനുള്ള ആളും കൂടി ആയതുകൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം എടുക്കാൻ വേണ്ടിയിട്ട് യേശു ഏശയയുടെ പുസ്തകം ചുരുളായിരിക്കും ആവശ്യപ്പെട്ടത് അവന് നൽകപ്പെട്ടു യേശു ആവശ്യപ്പെട്ടു നൽകപ്പെട്ടതാണ് യേശയ്യയുടെ ചുരുൾ എന്നതിനാണ് സാധ്യത പ്രസംഗിക്കാനുള്ളത് കൊണ്ട് യേശു സ്വയമേവ ആവശ്യപ്പെട്ടതാകാം ക്രമാനുസാരം അന്നത്തെ വായന യേശയ്യായുടേതാകാൻ സാധ്യത ഇല്ല ചുരുൾ അഥവാ ബിബ്ലിയോൺ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ബിബ്ലിയോൺ എന്നാ നമ്മള് ഗ്രീക്കിലാണെങ്കിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബിബ്ലിയോൺ എന്നാ ബിബ്ലിയോൺ എന്ന വാക്കിൽ നിന്നാണ് പിന്നീട് ബൈബിൾ രൂപാന്തരപ്പെടുന്നത് ബൈബിളായിട്ട് നമ്മൾ ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തേക്ക് വിളിക്കുന്നത് നമുക്കറിയാം ബിബ്ലിയോൻ എന്ന് പറയുന്നത് ബിബ്ലോസ് എന്ന സ്ഥലം പലസിനുള്ള ഒരു സ്ഥലമാണ് ആ ബിബ്ലോസിൽ ഏറ്റവും അതറിയപ്പെട്ടിരുന്നത് പപ്പീറസ് ചെണ്ടുകളിൽ നിന്ന് ചെടികളിൽ നിന്നുണ്ടാക്കുന്ന ഒരു എഴുത്ത് സാമഗ്രിയാണ് ഈ എഴുത്ത് സാമഗ്രി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് അവിടെ ഈ ബിബ്ലോസിൽ നിന്നാണ് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു എഴുത്ത് സാമഗ്രി പ്രസിദ്ധമായത് അതിൽ തോറ ഗ്രന്ഥങ്ങൾ കൂടുതൽ എഴുതി ലോകത്തിന് മുൻപ് പ്രചരിപ്പിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ബിബ്ലോസിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെട്ട് എഴുതപ്പെട്ട ഇതിന് അവസാനം ബൈബിൾ എന്നുള്ള ആ രൂപപരിപണാമം ഇന്ന് വന്നിരിക്കുന്നവർക്ക് അപ്പോൾ ബിബ്ലിയോൺ എന്നുള്ളത് ഈ ഒരു ചുരുളൻ്റെ പേരാണ് ഇപ്പോൾ ഈ പപ്പീറസ് ചെടികളുടെ എഴുത്ത സാമഗ്രികളിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന ഒരു ഇത് ഇവിടെ സംയോജിക്കുന്നത് ഇതിൽ നിന്നാണ് ബൈബിൾ എന്ന പദം പറയപ്പെടുന്നത് പപ്പീറ ചെടിയുടെ തണ്ടുകൾ ചതച്ച് ഉണ്ടാക്കുന്ന ഒരു എഴുത്ത് സാമഗ്രിയാണിത് എന്നിട്ട് പിന്നെ സുവിശേഷം പറയുന്നത് ശ്രദ്ധിക്കാൻ നമുക്ക് ഏഷ്യ പ്രവാചകൻ വായിക്കാൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകിയിരിക്കുന്ന അവന് തുറക്ക നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അവൻ കണ്ടു എന്ന് കണ്ട് തങ്ങ വായിക്കുന്നു പക്ഷേ അവിടെ ഗ്രീക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എവറേയോ യുറേക്ക നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടുപിടിച്ചു എന്ന് നമ്മൾ പറയാറില്ലേ എന്ന് പറഞ്ഞാൽ എവറേയോ എന്ന് പറഞ്ഞാൽ തേടി കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ പറയാറുള്ളത് തേടി അന്വേഷിച്ച് എത്തി കണ്ടുപിടിക്കുന്നതിനാണ് ഗ്രീക്കിൽ എവറേയോ എന്നുള്ള വാക്കിന് ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യേശു താൻ ഉദ്ദേശിച്ച വചനം തേടി കണ്ടുപിടിച്ചു എന്ന് വേണം അനുമാനിക്കാൻ കണ്ടുപിടിച്ചു എന്നർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത് നമുക്ക് താല്പര്യമുള്ള വചനഭാഗം തിരഞ്ഞെടുത്ത് വായിക്കുന്നതിന് സമാനമാണിത് ഇനി നമ്മൾ ആ വചനം എന്താണ് ഏശി വായിച്ചത് പതിനെട്ടും പത്തൊമ്പതും വചനങ്ങള് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായി മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പതിനെട്ട് പത്തൊമ്പത് കേട്ടോ രണ്ട് വചനങ്ങളാണ് പിന്നെ ഇരുപതാമത്തെ വാക്യം വരുന്നു പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് പ്രസംഗിക്കാനായിട്ട് ഇരിക്കുന്ന ഭാഗമാണ് വായിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു ഇരിക്കും പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുന്നു ഈ ഒരു വചന ഭാഗം പതിനെട്ട് പത്തൊമ്പതും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സുഖമാ വായിച്ചു പോകാൻ പക്ഷേ അത് എളുപ്പമല്ല അതിന് ഇത്തിരി സങ്കീർണ്ണതകളുണ്ട് അതിലേക്ക് നമ്മൾ കിടക്കുക നമ്മളിങ്ങനെ ബൈബിള് വിശദമായി പഠിക്കുമ്പോൾ അതിനകത്തെ ചെറിയ സങ്കീർണതകളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പോകണം അല്ലെങ്കിൽ ഈ പഠനം കൊണ്ട് അർത്ഥമില്ല കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് തുടങ്ങുന്ന പ്രവാചക പ്രവാചകുദ്ധരണി കുറച്ച് സങ്കീർണതകളുണ്ട് പ്രത്യക്ഷത്തിൽ യേശു ഉദ്ധരിക്കുന്ന എഴുതുന്ന നമുക്കറിയാം അത് യേശയയുടെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങളാണ് ഇത് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ശ്രദ്ധ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഈ അറുപത്തൊന്ന് ഒന്ന് രണ്ട് എന്നുള്ള വചനത്തിൽ അത് പൂർണ്ണമായ ഒരു ഉദ്ധരണി ഇവിടെ വരുന്നില്ല അറുപത്തൊന്ന് ഒന്ന് രണ്ടില് വാക്യങ്ങളാണ് യേശു ഏഷ്യയുടെ ഹീബ്രു ഭാഷയിലല്ല വായിക്കുന്നത് മറിച്ച് അതിന്റെ ഗ്രീക്ക് വിവർത്തനമാണതിൽ തന്നെ പൂർണ്ണ ഉദ്ധരണിയുമല്ല എന്ന് പറഞ്ഞാല് അന്ന് ഹീബ്രു ഭാഷ പ്രത്യേകിച്ച് അത്രയും എല്ലാവർക്കും അറിയാത്തത് അതിൻ്റെ ഗ്രീക്ക് വിവർത്തനമായ സപ്താജിന്ത് ഇനി യേശു വായിച്ചത് ഗ്രീക്കിലാണ് ഹിബ്രുവിലാണെങ്കിലും ഇന്ന് ലുക്കാസ് വിശേഷൻ ഇത് ഉദ്ധരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ട യേശയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഏശയായുടെ പുസ്തകത്തിലെ അറുപത്തൊന്നാം അധ്യായത്തിലെ ഒന്നും രണ്ടും വചനങ്ങളിൽ ഈ ഗ്രീക്ക് വിവരത്തനത്തിലെ ആ ഭാഷ വരുമ്പോ അതിൻ്റെ ഉദ്ധരണി വരുമ്പോൾ വരുന്ന ചെറിയ പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുക ഏശ ചെയ്യ അറുപത്തൊന്നാം അധ്യായം രണ്ടാം അധ്യയനത്തിൽ നമ്മളിപ്പോ ഒന്ന് നമ്മൾ വായിക്കാം ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് അതിവിടെ യേശു അതേപടി ഉദ്ധരിക്കുന്നുണ്ട് പീഡിതരെ സദ്വാർത്തി അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടെ യേശു ഉദ്ധരിക്കുന്നത് നമ്മുടെ ലൂക്കായുടെ സുവിശേഷത്തിൽ ദരിദ്രരോട് സദ്വാർത്ത അറിയിക്കാനാണ് ഇവിടെ നമ്മുടെ പഴയ പഴയനിമ ഗ്രന്ഥത്തിലുള്ളത് ഹൃദയം തകർന്നവർ ആദ്യം പറഞ്ഞിരിക്കുന്നത് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്യുന്നു പിന്നെ രണ്ടാമത്തെ വചനം അറുപത്തൊന്ന് രണ്ട് ഇതിൻ്റെ അവസാന ഭാഗം ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടുവർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു ഇതാണ് പഴയ നിയമത്തിലെ നമ്മുടെ യേശിയായുടെ പുസ്തകം വായിക്കുമ്പോൾ രണ്ടാമത്തെ വാക്യമായിട്ടുള്ളത് ഇനി അത് നമ്മൾ ഈ യേശു വായിക്കുന്ന അറുപത്തൊന്നാം അധ്യായത്തിലെ ഈ ഒരു ഭാഗത്തിൽ എന്തൊക്കെയാ മാറ്റം പ്രധാനമായും കുറേ അധികം ഉണ്ട് എങ്കിൽ അതിനകത്ത് ഏറ്റവും ശ്രദ്ധാർഹമായ മാറ്റം എന്താണ് അറുപത്തൊന്നിലെ അവസാന ഭാഗം കർത്താവിൻ്റെ പ്രതികാര ദിനം എന്നുള്ളത് നഖും അവ എന്നുള്ള ഗ്രീക്ക് ഭാഷയിലുള്ള നഖും ഗ്രാവെ അവ എന്നുള്ളത് കർത്താവിൻ്റെ പ്രതികാര ദിനമാണ് അത് യേശു അതേപടി അങ്ങോട്ട് കട്ട് ചെയ്തു അത് വേണ്ടാന്ന് വെച്ചു കർത്താവിന് സ്വീകാര്യം അതാണ് ഞാൻ പറഞ്ഞത് അറുപത്തൊന്നാം അധ്യായം രണ്ടാമത്തെ വചനത്തിൽ കർത്താവിൻ്റെ കൃപാവത്സരവും അതാണ് ജൂബിലി മത്സരം കൃപാവത്സരം എന്ന് പറഞ്ഞാൽ ജൂബിലി വത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും അത് വേണ്ടാന്ന് വെച്ചു ഒരു വചനത്തിൻ്റെ തന്നെ ഒരു വാക് വാക്യത്തിൻ്റെ തന്നെ രണ്ടാം ഭാഗം ഒരു ഭാഗം അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ അർത്ഥവത്തായ ഒരു കരയകേരണ ഇതൊക്കെ ആ ഒരു യേശുവിൻ്റെ ജീവിതത്തോട് ചേർത്ത് പോകുന്ന കാര്യങ്ങൾ അത് നമുക്ക് പിന്നീട് കാണാം അപ്പം ഇതില്ല പിന്നെ യേശു അറുപത്തൊന്ന് ഒന്നില് മൂലഭാഷയിൽ തടവിലാൾ അക്ടബർക്കായി തടവറ തുറന്നു കൊടുക്കുക എന്നതിന് പകരമുള്ളത് അന്ധർക്ക് കാഴ്ച അറുപത്തൊന്നൊന്ന് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് അന്ധർക്ക് കാഴ്ച എന്നുള്ളതാണ് ദരിദ്രരോട് സദ്വാർത്ത അറിയിച്ചിരിക്കാനും അന്ധർക്ക് കാഴ്ചയും അപ്പോൾ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുക എന്നതിന് പകരം ഇവിടെയുണ്ട് ഹൃദയം തകർന്നവരെ രണ്ടാം വാക്യത്തിന്റെ ആരംഭം ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുക എന്നതിന് പകരം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്നാണുള്ളത് ഈ ഭാഗം ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്നുള്ള ഭാഗം വരുന്നത് ഉണ്ട് ബൈബിളില് അമ്പത്തി എട്ടാമത്തെ അധ്യായത്തില് ആറാമത്തെ വചനം വായിക്കാം ദുഷ്ടതയുടെ കെട്ടുകൾ എന്താണ് യഥാർത്ഥ ഉപവാസം എന്ന് ഏഷ്യ പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ് എന്താണ് ഇതിനെയാണ് ഉപവാസവും എന്ന് കർത്താവിന് സ്വീകാര്യ ദിവസം വിളിക്കുന്നത് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വാതന്ത്ര്യമാക്കുകയും എല്ലാ മുഖങ്ങളും ഒടുക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം അപ്പൊ അത് മാറ്റി അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ചില വചനങ്ങള് വേണ്ടെന്ന് വെച്ചു പ്രതികാര ദിനം എന്ന് വെച്ചു എന്നിട്ട് തടവറയിൽ കിടക്കുന്നവർക്ക് കാഴ്ചതിന് പകരം ർക്ക് മോചനം ഇങ്ങനെ മാറ്റിമറച്ചലുകൾ ഒരു അധ്യായത്തിൽ തന്നെ ഒന്ന് വായിക്കുമ്പോൾ തന്നെ പുറകിലുള്ള ഒരു അധ്യായത്തിലെ ഒരു വചനം കൂട്ടിച്ചേർക്കുന്നു അങ്ങനെയുള്ള കുറച്ച് സങ്കീർണതകള് ഇതിനകത്തുണ്ട് ഇത് വളരെ കൃത്യമായ ശാസ്ത്രീയപരമായ പഠനങ്ങൾക്കൊക്കെ വിഷയമാവുന്നൊരു ഭാഗമാണിത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൊണ്ടങ്ങ് അങ്ങ് ചുരുക്കുകയാണിത് ഒത്തിരി ഓരോന്നിനുമായി പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് കുറേയധികം സമയമെടുക്കും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അടിച്ചമർത്തുക സ്വാതന്ത്ര്യം എന്നാണ് ഉള്ളത് ഇത് അമ്പത്തിയെട്ട് ആറിലാണുള്ളത് ഏഷ്യ അറുപത്തൊന്നാം അധ്യായം ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്തുകൊണ്ടാണ് ഏഷ്യ ഈ ഒരു ഭാഗം തിരഞ്ഞെടുക്കുന്നത് എന്നിട്ട് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ മർമ്മമായിട്ട് ഇത് അവതരിപ്പിക്കാനുള്ള കാരണമെന്താ നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാൻ നിങ്ങളോട് നമ്മുടെ ഒരു ഭാരതീയ ചിന്ത പങ്കുവെക്കാം നിങ്ങളോട് നമുക്കറിയാം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ഭാരതീയ ശ്ലോകമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മീറ്റിങ്ങുകളിലൊക്കെ തപസ്സോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് തുടങ്ങുന്ന ഒരു ഋഗ്വേദത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഇത് ഇന്നും എന്നും ആചാര്യന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും ആഗ്രഹം മനുഷ്യരെയും എല്ലാവരെയും എല്ലാ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യർ മോചിതമാവണം എല്ലാ അസത്യങ്ങളും മാറി സത്യം തെളിയണം എല്ലാ മരണത്തിൻ്റെ പീഡനത്തിൽ നിന്ന് മനുഷ്യരെ മോചിതമാണ് അമർത്തതയിലേക്ക് ഈ ഒരു സ്വപ്ന പ്രാർത്ഥന പോലെ തന്നെ ഇസ്രായേൽ ജനം സ്വപ്ന തുല്യമായി ആഗ്രഹിച്ചതാണ് ഈ ഒരു അറുപത്തൊന്നാം അധ്യായത്തിലെ ഈ ഒരു വചനം ഇത് കുമറാൻ സമൂഹവും അതുപോലെ എല്ലാ യഹൂദരുടെയും പ്രാർത്ഥനകളിലും എല്ലാം അവർ ഈയൊരു മിശിക വരുമ്പോൾ എല്ലാ ദരിദ്രരുടെയും കണ്ണീരുകൾ എല്ലാ ബന്ധിതർക്കും മോചനമുണ്ടാവും എല്ലാ തടവറയിൽ കിടക്കുന്നവർക്കും ഒരു ആശ്വാസമുണ്ടാകും എല്ലാ രോഗികൾക്കും ഒരു ഇതൊരു സ്വപ്ന ദാവീദിൻ്റെ കാലഘട്ടം വരെ പുതിയ കാലഘട്ടം വരുമ്പോൾ വരുന്ന ഒരു സ്വപ്ന ടെക്സ്റ്റാണ് സ്വപ്നമായ ഒരു ദൈവവചനമാണ് അതാണ് ഈ ഷോ എടുക്കുന്നത് ഇത് വരുന്നത് ബാബിലോണിന് അടിമത്തം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കറിയാം ഏഷ്യായുടെ പുസ്തകം മൂന്ന് തലത്തിലാണ് നമ്മൾ കാണുന്നത് ഒന്ന് ഒന്നാം ഏഷ്യ രണ്ടാം ഏഷ്യ മൂന്നാം ഏഷ്യ ഒന്നാം അധ്യായത്തിൽ ഒന്നാം ഒന്നാം ഏഷ്യ എന്ന് പറയുന്നത് ഒന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെ ഇസ്രായേലിൽ നിന്നും എന്ന രാജ്യം നശിപ്പിക്കപ്പെടുന്നതിനും അതിൻ്റെ സാഹചര്യമാണ് അവിടുത്തെ ഉള്ളത് അത് കഴിഞ്ഞ് രണ്ടാമ ഏഷ്യ എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ അമ്പത്തി അഞ്ച് വരെ അത് പ്രവാസത്തിലായിരുന്ന മനുഷ്യർ അവർ ബാബിലോണിലാണ് അത് ബി സി ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് അല്ലെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടം അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ഈ ബാബിലോണിന് അടിമത്തിൽ നിന്നും അവർ മോചിതരായിട്ട് ഇവിടെ വന്ന ഈ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് മൂന്നാം ഏശ്യയുടെ പുസ്തകമാണ് അമ്പത്തിയാറ് മുതൽ അറുപത്തിയാറ് വരെയുള്ള അധ്യായങ്ങൾ എന്നാണ് പറയുന്നത് ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം ഇവരിങ്ങോട്ട് മോചിതരായിട്ട് വന്നു കഴിഞ്ഞ് കാര്യം എല്ലാവർക്കും ആഗ്രഹമായിരുന്നു തിരിച്ച് ജെറൂസലേമിലേക്ക് വരണം തങ്ങളുടെ ജന്മനാട് ഇതൊക്കെ പക്ഷേ അവിടെ വന്നു കഴിഞ്ഞ് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല ആ ചരിത്രത്തെ കൂടുതൽ പഠിക്കുന്നത് നിങ്ങൾക്ക് അനുവാചകർക്ക് നല്ലതാണ് കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കണക്കൂട്ടിൽ പറഞ്ഞാൽ ബി സി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത് മുതലുള്ള ഒരു കാലഘട്ടമാണ് ഇവർ തിരിച്ചു വന്നു ജെറൂസലം ദേവാലയം പണിയാൻ അവർ പഴയ ദേവാലയം ഒന്ന് പ്രതാപത്തിലേക്ക് കൊണ്ട് നെബുക്കാദ് നസ്റാക്ക് അന്ന് ബാബിലോണിയൻ രാജാവ് ഇത് ഉന്മൂലനം ചെയ്തിട്ടാണ് പോയെ അതുകൊണ്ട് ഇത് പണിയാൻ വേണ്ടി നോക്കി പൈസ കിട്ടുന്നില്ല കുറെ കാരണം ഇവർ തിരിച്ചു വന്നവരെല്ലാവരും ഇങ്ങോട്ട് വന്നില്ല കുറേ പേര് നല്ല സമ്പന്നന്മാർ ഇറാഖിൽ ബാബിലോണിൽ വളരെ കൃത്യമായിട്ട് ജീവിതമൊക്കെ ഇട്ടിപ്പടുത്തവർ പറഞ്ഞാൽ അഞ്ഞി ഞങ്ങളങ്ങോട്ടൊന്നും ഇല്ല ഞങ്ങളിവിടെ തന്നെയാണ് അപ്പോൾ അവർ ഒന്നും പൈസ കൊടുക്കുന്നില്ല ഇവിടെ വന്നവരാണെങ്കിൽ പോലും അവർക്ക് പൈസ അധികം കൊടുക്കാനില്ല അങ്ങനെ പിന്നെ കുറേ കുറേ അധികം സംഘർഷങ്ങൾ അവർ തമ്മിലുണ്ടായി അതുകൊണ്ടാണ് ചില എല്ലാവരും പറയാറുണ്ട് അന്നത്തെ ദേവാലയം പറയും സെറുബാബയിലും ഒക്കെ കൂടെ കൂടിയിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു ചെറിയ ദേവാലയം അവരുണ്ടാക്കിയത് ആദ്യത്തെ വലിയ ദേവാലയത്തിന്റെ വലുപ്പത്തിനോട് ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയില്ല അതുകഴിഞ്ഞ് അതേപോലെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നിന്ന് അമ്പത് കൊല്ലമായിട്ട് മാറി നിന്നവർ തിരിച്ചു വന്നപ്പോൾ ഇവരുടെ സ്ഥലമൊക്കെ ഇവർ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോഴത്തേക്കും അന്ന് അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാർ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ അൻപത് മാർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആദായം എടുത്തുകൊണ്ടിരുന്ന സ്ഥലം ഇന്നിങ് ഞങ്ങൾ വിളിച്ചുതരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ യഹൂദരേ ആ വന്നവരും പ്രവാസത്തിൽ നിന്ന് വന്നവരും ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരും തമ്മിൽ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വല്ലാത്ത ഒരു സാമ്പത്തിക സാമൂഹ്യ ആത്മീയമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഈ തിരിച്ച് വന്നവരുണ്ടായിരുന്നത് ഒത്തിരി പേര് അതിൻ്റെയൊക്കെ പേരിൽ ബന്ധനവും അവരെല്ലാം ജയിലിലാവുകയും കടവും ബാധ്യതയും ഇതെല്ലാം വന്ന് അതിനിടയ്ക്ക് പേക്ഷയ്ക്ക് നികുതി കൊടുക്കണം അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ഈ ഒരു പ്രതിസന്ധിയിലാണ് എല്ലാവരുടെയും എല്ലാവരുടെയും എല്ലാവരും നിരാശപ്പെട്ട് ഇങ്ങോട്ട് പോരുണ്ടായിരുന്നു ഇതെന്തിനാണ് എന്നൊക്കെയുള്ള വല്ലാത്തൊരു തകർച്ചയിൽ ആയിരുന്ന അവസരത്തിലാണ് ഈ മൂന്നാം ഏശയ്യായുടെ പുസ്തകത്തിൽ ഈ അറുപത്തൊന്നാം ഞാൻ ദേ വരുന്നു പേടിക്കേണ്ട വിഷമിക്കേണ്ട ദരിദ്രരോട് സദ്വാർത്തി അറിയിക്കാൻ ഇങ്ങനെ ബന്ധനസ്ഥരായവർ ഇങ്ങനെ വിഷമിക്കുന്നവർക്ക് ഒരു മോചനത്തിൻ്റെ വാർത്ത താമസ്യാധി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണ് അറുപത്തി ഒന്നാം അധ്യായം അതുകൊണ്ടാണ് ഈ അറുപത്തി ഒന്നാം അധ്യായത്തിലെ ഈ വചനങ്ങൾ യേശു എഴുത്ത് ഉദ്ധരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായും അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പഠന വിഷയമാക്കാം അതുകൊണ്ട് ഓർക്കണം നമ്മൾ ഓരോ വചനവും ഓർക്കുമ്പോൾ ഇതിനൊക്കെ ഒരു പശ്ചാത്തലമുണ്ട് ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട് വെറുതെ എടുത്ത് അങ്ങ് വായിച്ച യേശു അത് വ്യാഖ്യാനിക്കുകയല്ല ഈശോയ്ക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വചനം വായിക്കുമ്പോഴും അതിനെ കൂടുതൽ ആഴത്തിൽ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നത് അതുവരെ അടുത്ത ക്ലാസ്സിലും നിങ്ങളിത് ഒരുങ്ങി വരിക നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി